വെൽക്കം ടു കുട്ടി വേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ് അപ്പോൾ മൈൻക്രാഫ്റ്റ് എന്താണെന്ന് ഞാൻ വേഗം പറഞ്ഞുതരാം മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സർവൈവിംഗ് ഗെയിമാണ് അതായത് നമ്മൾ ഒറ്റയ്ക്ക് വീടുണ്ടാക്കി ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി ഒറ്റയ്ക്ക് ജീവിക്കണം അപ്പോൾ രാത്രി ആകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ വരും അവരെയൊക്കെ നമ്മൾ അടിച്ച് കൊല്ലണം അപ്പോൾ ഇതാണ് മൈൻക്രാഫ്റ്റ് കുറച്ച് ബേസിക്സൊക്കെ എനിക്ക് എൻ്റെ ഏട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയില്ല അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ പേരിടണം അപ്പോൾ എൻ്റെ പേരിടും അപ്പോൾ കുട്ടി വേൾഡ് വേണ്ടാം നമ്മുടെ ചാനൽ കുട്ടി വേൾഡ്സ് ആയതുകൊണ്ട് കുട്ടി വേൾഡ് അടിപൊളിയായിരിക്കും അപ്പോൾ കുട്ടി വേൾഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈശ്വര നല്ല സ്ഥലം കിട്ടണേ ഫ്രണ്ട്സ് നമ്മൾ ഗ്രാമത്തിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് സാധാരണ ഒരുപാട് മൈൻക്രാഫ്റ്റുകാർ കളിച്ചിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ എന്തെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ പോയി വീഴും പക്ഷേ എന്തോ ഭയം കൊണ്ട് ഞാൻ ഒരു വില്ലേജിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആ സംഭവം കണ്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അതൊരു എന്താണെന്ന് നോക്കട്ടെ ഒരു മിനിറ്റ് എനിക്ക് സംഭവം ഒരു അടിയില്ല ഇതൊരു വില്ലേജ് അല്ല എന്താ ടെമ്പിൾ ആണെന്ന് തോന്നുന്നു ഞാനിവിടെ എൻ്റെ ഏട്ടൻ പറഞ്ഞതായിട്ട് ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നുണ്ട് അതൊരു ടെമ്പിൾ ആണ് നമുക്ക് അതിൽ കയറി നോക്കാം എനിക്ക് അതിൻ്റെ എൻട്രിയും കാര്യങ്ങളൊന്നും അറിയില്ല നോക്കട്ടെ ഇതാണോ എൻട്രി ഇതാണോ ഇത് കണ്ടിട്ട് എൻട്രി ആയിട്ട് തോന്നുന്നില്ല ഇതായിരിക്കും വളരെ ഭീകരമായ ഒരു വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല പോയി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ കാണാൻ അടിപൊളി നമ്മൾ വന്ന സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇതിലൂടെ പോയി നോക്കാം ഇതിലൂടെ പോയപ്പോൾ നല്ല അടിപൊളി ഡിസൈനൊക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് എന്താണോ എന്തോ ഒന്നും മനസ്സിലാകുന്നില്ല ഇത് കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇത് ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുമ്മലുള്ള ഈ ഡിസൈൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നമ്മുടെ മൈൻക്രാഫ്റ്റ് എന്ന് ആ ഒരു എഴുതി കാണിക്കില്ലേ അതിൽ ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണ് ക്രീപ്പർ അപ്പോൾ ക്രീപ്പറിൻ്റെ എന്തോ ടെമ്പിളാണെന്ന് തോന്നുന്നുണ്ട് ക്രീപ്പറിൻ്റെ പടമാണ് മൊത്തം എല്ലാ അതിൻ്റെ ഒരു ബിൽഡിങ്ങിന് മൊത്തം ക്രീപ്പറിനെയാണ് നമ്മൾ കാണുന്നത് ഈശ്വരഞ്ഞ് ഇവിടെ വല്ല ക്രീപ്പറും ഉണ്ടാവുമോ നമുക്ക് അധികം ഇവിടെ അന്വേഷിച്ച് നടക്കണ്ട നമുക്ക് മെല്ലെ പോവാം ഇനി എപ്പോഴെങ്കിലും ഒന്ന് സെറ്റായിട്ട് നമ്മൾ വരാം അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് വില്ലേജ് കാണാം കേട്ടോ ഞാൻ വരും ഐ വിൽ ബി ബാക്ക് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെയൊക്കെ നോക്കാം അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നമ്മുടെ വില്ലേജർ ചേട്ടൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ കൃഷിക്കാരനാണ് കർഷകനാണ് ഹലോ ചേട്ടാ ഹലോ ഞാൻ ഈ നാട്ടിൽ പുതിയതാ എന്നറിയോ ചേട്ടൻ്റെ മൂക്ക് നല്ല രസമുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ നമുക്ക് നേരെ പോകാം നല്ല അടിപൊളി ഗ്രാമത്തിലാണ് വന്ന് വീണത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കിടിലൻ സ്ഥലമാണ് ഫ്രണ്ട്സ് ഓ ഇവിടെ ചെറിയൊരു ആട് ഫാം ഉണ്ട് കേട്ടോ ആട് ഫാം അവിടെ അടിപൊളി രണ്ട് ആടുണ്ട് പിന്നെന്താ അവിടെ വേറൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതാണ് ഏതോ ഒരു മനുഷ്യൻ ഇവിടുത്തെ ലീഡറാണെന്ന് തോന്നി എനിക്ക് ഇതിനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതെന്ത് സംഭവമാണെന്ന് നോക്കട്ടെ ഹലോ ആള് നടക്കുമ്പോൾ ഒരുമാതിരി ഭയങ്കര സൗണ്ട് പേടിയാവുന്നുണ്ട് ഹലോ ഹലോ ഭയങ്കര പുച്ഛം തോന്നുന്നു ആളെ തന്നെ അയാൾ എന്നെ പുച്ഛിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയതായിരിക്കാൻ നമുക്കൊന്ന് ഓ മൈ ഗോഡ് അയാൾ അറ്റാക്കും ചെയ്യുന്നുണ്ട് ഇപ്പോ നമുക്ക് എന്തായാലും അയ്യോ അയാള് പുറകെ തന്നെ ഉണ്ട് ഫ്രണ്ട് ആളെന്തോ ഭയങ്കര ഗുണ്ടിയാന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ അയാളെന്തോ അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുമോന്ന് എനിക്ക് ഐഡിയ ഇല്ല വരുമോ ഇല്ല നമുക്ക് പോയി നോക്കാം നമ്മൾ എന്തിനേയും നേരിടണം അയ്യോ അയാൾക്ക് ഓർമ്മയുണ്ട്
അയ്യോ വിശക്കുന്നു, ഞാനിപ്പൊ ചാവും. അയാള് വലിക്കോലും അല്ലെങ്കിൽ വിശന്നു ചാവും. നടക്കാനൊന്നും വയ്യ, വല്ലതുണ്ടോ അവിടെ? ഞാനാ കാര്യം മറന്നു പോയിട്ടുണ്ട്. നമുക്ക് വേഗം പോയി അവിടെ ഉള്ള ഏതെങ്കിലും ഒരു സാധനത്തിനെ തല്ലി കൊല്ലാം. ഓ നീയാണി നേരാ, ഓടാൻ വയ്യ, ചാടാനും വയ്യ, ഒന്നിനും വയ്യ. എനിക്ക് വിശക്കുന്നു. ആഹാ കിട്ടിപ്പോയി. ഇപ്പൊ റോമീറ്റ് കഴിക്കാൻ പോണേ. ഇത് നമുക്ക് വേഗം തന്നെ ശരിയാക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ഇങ്ങനെ നടന്നാ ശരിയാവില്ല. ഒരെണ്ണം അത്രയും കൂടി തട്ടേണ്ടി വരും. മിക്കവാറും നമ്മുടെ ചാവടോ ചാവ്. അയ്യോ പോയി, ആളെ ആരും അമ്പേ നോക്കും. ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ നടക്കണ്ട, വേറെ പണികളൊക്കെ തുടങ്ങാം. അപ്പൊ കുറച്ച് ബേസിക്സ് എന്ന രീതിയിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മരം വെട്ടണം. അപ്പൊ അതിന് വേണ്ട സ്ഥലത്തോട്ട് നമുക്ക് പോവാം. അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് വേണോ അവിടെ നിന്ന് വേണോ, നമുക്ക് അവിടെ നിന്ന് പോയി എടുക്കാം. ഇവിടെയൊക്കെ ഗ്രാമത്തിലുള്ള മരങ്ങൾ നമ്മൾ മുറിക്കാൻ പാടില്ല, അതിന്റെ ഭംഗി പോവും. അപ്പൊ ഇത്തിരി ദൂരെയുള്ള മരങ്ങൾ നമുക്ക് പോയിട്ട് മുറിക്കാം. അപ്പോ അത്യാവശ്യം കുറച്ച് മരങ്ങൾ ഞാൻ തൽക്കാലത്തേക്ക് മുറിക്കുകയാണ്. ഇപ്പൊ എന്തായാലും ഗ്രാമത്തിലുള്ള ആരെങ്കിലും വീട്ടിൽ അതിക്രമിച്ച് താമസിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വീടൊന്നും നമുക്ക് പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമുക്ക് മരം മുറിക്കാം. മണ്ണ് വെച്ച് മരം മുറിക്കുന്ന ഒരു ഒരു മൈൻക്രാഫ്റ്റർ. അപ്പൊ ഒരു മരം, രണ്ട്, ഒരു മരം. നമ്മൾ ഒരു മരവും പകുതി വെച്ച് നിർത്തരുത്, ഫുള്ള് മുറിക്കണം. അതാകുമ്പോ അവിടെ അങ്ങനെ നിൽക്കില്ല. അതാണ് ഒരു സംഭവം. അപ്പൊ അടുത്ത മരം മുറിക്കുക. കുറച്ച് മരം ഞാൻ ഇപ്പൊ മുറിക്കുന്നുള്ളൂ, ഫുള്ള് വീട് പണിയാനുള്ള മരമൊന്നും ഞാൻ ഇപ്പൊ മുറിക്കുന്നില്ല. അതൊക്കെ നമുക്ക് മെല്ലെ 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 ചേർത്ത് തുടങ്ങാം. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട്, ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട സംഭവം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ വാളുണ്ടാക്കാം, അങ്ങനെയുള്ള അല്ല, ഏറ്റവും ആദ്യം ഉണ്ടാക്കേണ്ട സംഭവം ഞാൻ കാണിച്ചുതരാം കേട്ടോ. അത് അടിപൊളിയാണ്. കുറച്ച് ഗ്രാമത്തിലോത്തെ എട്ടെ ശേ എത്തട്ടെ. അപ്പോ ഇടക്ക് ലോക്കായി പോകുന്നു നാവ്. ഓക്കെ നമുക്ക് നല്ലൊരു സ്ഥലത്തിരിക്കാം. ഇവിടെ വെക്കാം ആദ്യം. ഇതാകുമ്പോ ഓക്കെ, എന്നിട്ട് മരം എടുത്തതാ ഇവിടെ വെക്കണം. അപ്പോ സംഭവം വരും ഓക്ക് പ്ലാന്റ്സ്. യെസ്, അപ്പൊ അത് കുറച്ചാക്കുക, അത് എടുത്തു ഇവിടെ വെക്കാം. ദെൻ ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ സാധനം. ഇതാ ഇവിടെ മുകളിൽ പടത്തിൽ കാണാം, പുതിയ റെസിപ്പി ഒക്കെ അൺലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടോ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ, എന്ത് ഭംഗിയാന്ന് നോക്കൂ. ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്കിൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ. എൻ്റെ കയ്യിലൊരു പെട്ടി കാണാം, അതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. അപ്പൊ ഈ ഒരു സാധനമാണ്, ഇതിൽ ഇതാണ് നമ്മുടെ ഒരു. ഓ എന്നെ ആദ്യമായിട്ട് കാണുന്ന കുറെ ചേട്ടന്മാരൊന്ന് നോക്കുന്നുണ്ട്. ഹലോ, ഇപ്പൊ കാണിച്ചാലോ തന്നെ ഞാൻ. ഓടോടെ എന്റെ ചുറ്റിലും കൂട്ടം കൂടിയിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പോ പോ പോ, വീട്ടിൽ പോ, അല്ലെങ്കിൽ എന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവർ അടിച്ചു പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. അപ്പൊ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോ ഇനി എനിക്ക് വേണ്ടത്, എനിക്ക് കുറച്ച് കല്ല് കിട്ടുമോ നോക്കണം. ഇപ്പൊ നൈറ്റ് ഒന്നും അവറായിട്ടില്ല. നമുക്ക് കുറച്ച് കല്ല്, ആ കല്ലിന് മുമ്പ് കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. അപ്പോ സ്റ്റിക്ക് ഉണ്ടാക്കണം, സ്റ്റിക്ക് എടുത്ത് വെക്കാം. ഈ ഹാ ഹാ എന്ന് പറഞ്ഞ് കൊറേ നേരം ഒന്നും പോവില്ല. ഓക്കെ, അപ്പൊ ഒരു രണ്ട് പിക്കാക്സ് ഞാൻ തൽക്കാലം എടുക്കുന്നുള്ളൂ. കല്ല് കിട്ടിക്കഴിഞ്ഞ പിന്നെ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഏ ഹലോ, ബാ ബാ ബാ, അടിച്ചു മാറ്റാനുള്ള ശ്രമം തോന്നുന്നുണ്ട്. നമ്മളൊന്നും മാറ്റിയണ്ട, അടിച്ചു മാറ്റിയെടുക്കണ്ട. ഓക്കെ, നമുക്ക് കല്ല് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ എവിടെയോ ഞാൻ എന്തോ സംഭവം കണ്ട പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു ഗുഹ പോലെ എന്തോ നോക്കട്ടെ. നേരത്തെ സൈഡിൽ കൂടെ പോയപ്പോ കണ്ടതാണ്. അയ്യേ ഇതല്ലേ, ഇവിടെ എവിടെയോ ആണല്ലോ ഈശ്വര. യെസ് ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോ സൂക്ഷിക്കുക, കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഒരുപാട് കോൾ ഉണ്ട് ഇവിടെ. ഒരു വവ്വാലായിരുന്നു അത്, ഞാൻ പേടിച്ചു.
തുടക്കത്തിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഭയം ഉണ്ടാവും പക്ഷേ കുഴപ്പമില്ല നമുക്ക് കുറച്ച് കോൾ എടുക്കാം കുക്ക് ചെയ്യണമെങ്കിൽ കോൾ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു കറുത്ത ഷെയ്ഡിൽ കാണുന്നതാണ് കോൾ അപ്പോൾ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ഒക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും ഈ കോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാം അങ്ങനെ പല പല ഉപയോഗങ്ങൾ ടോർച്ച് ഉണ്ടാക്കാം മെയിനായിട്ട് ഒക്കെ വെളിച്ചം വേണ്ട വീട്ടിൽ ഒരു വവ്വൽ വവ്വൽ അടിച്ചു കൊല്ലാൻ പറ്റുമോ രാത്രിയായോ നമുക്ക് അതിന് മുമ്പ് ഇതൊക്കെ സെറ്റാക്കി എന്തെങ്കിലും ഓയ്യോ എന്തരോ എന്തോ ഞാൻ കേൾക്കുന്നു നിങ്ങൾ ആരെയും കേട്ടോ അത് എന്തോ ഞാൻ കേട്ടു നിങ്ങൾ കേട്ടോ അത് ഞാൻ മാത്രമേ കേട്ടുള്ളൂ എനിക്ക് തോന്നുന്നു സോമ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ രാത്രി ആവാറായി ഗൈസ് നമുക്ക് നാളെ വരാം എനിക്ക് പേടിണ്ടായിട്ടൊന്നല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് നമ്മൾ തുടക്കത്തിലല്ലേ അപ്പൊ നമ്മളങ്ങനെ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം കിടന്ന് ഉറങ്ങണം രാവിലെ പണിയുള്ളതാണ് അതാണ് അല്ലാണ്ട് പേടിയൊന്നും എനിക്കില്ല കേട്ടോ നിങ്ങളത് മനസ്സിലാക്കണം ഇപ്പൊ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറാന്നാണ് വിചാരിക്കുന്നത് അയാൾ ഓടി വരുന്നുണ്ട് അതിന് മാംസറിയേക്കാം ഓഹോ ഈ ചേട്ടൻ ഉറങ്ങിയാണ് സോറി ചേട്ടാ ഇന്നത്തേക്ക് ക്ഷമിക്കും നാളെ ഞാൻ വേറെ കട്ടിൽ വൈത്തരാം പോ ഇയാളെന്തിനാ ഒരു കട്ടിലല്ലേ ഉള്ളു കൂടെ അങ്ങനെ ഒരു വില്ലേജറിനെ അടിച്ചു പുറത്താക്കി നമ്മൾ അവിടെ താമസിക്കുകയാണ് ഇന്നത്തേക്ക് ഒരു അവസ്ഥയൊക്കെ ക്ഷമിക്കോ നമുക്ക് ഇനി കല്ലും കോളൊക്കെ പോയി എടുക്കാം എവിടെയായിരുന്നു സ്ഥലം ആ ഓക്കെ മനസ്സിലായി മനസ്സിലായി നമുക്ക് കുറച്ചും കൂടി കല്ലെടുക്കണം ക്രാഫ്റ്റിംഗ് ടേബിൾ അയ്യോ ഭക്ഷണം തീർന്നു ഇതാണ് പ്രശ്നം നമ്മുടെ അടിച്ചു കൊല്ലാം വേഗം ചാവുണ്ടോ ആപ്പിളൊന്നുമില്ലേ ഈ നോൺ വെജ് വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു പിഗ്ഗി സോറി സോറി എല്ലാവരും ക്ഷമിക്കാം കുക്ക്ഡ് ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നിങ്ങനെ ഒരുപാട് റോ ഫുഡ് കഴിക്കുന്നത്ര നല്ലതൊന്നുമില്ല യെസ് ഇന്നലെ വന്ന സെയിം സ്ഥലം ഇന്നലെ ഞാനൊരു സംഭവം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല അപ്പം ഇതാണ് നമ്മുടെ സാധനം ഇതാണ് അയൺ എന്ന് പറയുന്നത് ഈ അയൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് അയൺ എടുക്കാട്ടോ വേഗം തന്നെ ഓ ഈ അയൺ എന്താണ് ഇത്രയും താമസം കോളൊക്കെ വേഗം പൊട്ടിയല്ലോ അടിപൊളി ഒന്നും കിട്ടിയില്ല എന്തോ സംഭവിച്ചു എനിക്ക് തോന്നുന്നു ഈ സംഭവം വെച്ചിട്ടായിരിക്കുന്ന തോന്നുന്നുണ്ട് ഈ ഒരു മരത്തിൻ്റെതായോണ്ടായിരിക്കണം അത് കിട്ടിയില്ല പക്ഷെ കുഴപ്പമില്ല ഒരെണ്ണമല്ലേ നമുക്ക് ഇനിയും കണ്ടുപിടിക്കാം മരത്തിൻ്റെ കൊണ്ടായോണ്ട് തന്നെയാണ് നമ്മൾ ഓവർ എക്സൈറ്റഡ് ആയതുകൊണ്ട് നമുക്കത് പോയി കുഴപ്പമില്ല നമുക്ക് ഇനിയും അയൻസ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്നേ ഒരു പ്രശ്നമില്ല അയണൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും ആ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കോളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി കുറച്ച് കല്ലും കൂടി എടുത്തേക്കാം അപ്പോൾ നമുക്ക് ഈ ആനിമൽസിനൊക്കെ വേഗം കൊല്ലാൻ വേണ്ടി പറ്റും നമ്മൾ നല്ല കുറച്ചുകൂടി പവറുള്ള വെപ്പൻസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ പുതിയ റെസിപ്പീസ് അൺലോക്ക്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി നമുക്ക് ഒരുപാട് സംഭവം ചെയ്യാം ഇത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ് ഇങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ എടുക്കുമ്പോൾ ഒരു റെസിപ്പീസ് ഒക്കെ അൺലോക്ക് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അത് അടിപൊളിയാണ് ഒന്നും പറയാനില്ല പിന്നെ ഈ ഗ്രാമവാസി ചേട്ടന്മാരൊന്നും ഇതൊന്നും എടുക്കാറില്ലെന്ന് തോന്നുന്നു വെച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല ഓ ഒന്ന് പൊട്ടി കുഴപ്പമില്ല നമുക്ക് അടുത്തതുണ്ട് രണ്ടെണ്ണം എടുത്താൽ നന്നായിന്ന് ഇപ്പം എനിക്ക് തോന്നും ഓക്കെ കുറച്ച് കല്ല് അത്യാവശ്യം വേണ്ട കുറച്ച് കല്ല് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് വീടൊക്കെ വെച്ച് തുടങ്ങുമ്പോഴേക്ക് എന്തായാലും വരി ഒരു മൈൻഡ് തുടങ്ങാനുള്ളതാണ് അപ്പോൾ കുറച്ച് അത്യാവശ്യം ബേസിക്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള തിന്നുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം താമസിക്കാനുള്ളൊരു വീട് കണ്ടുപിടിക്കും ഞാനപ്പോൾ ഇവിടെ ഒരു ഒരു വീട് മാത്രം അപ്സ്റ്റെയറുള്ളൊരു വീടാണോ എന്ന് അറിയില്ല ഒരു അപ്സ്റ്റെയർ ഞാൻ കണ്ടു അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം ഒരു വീടും കൂടി അവിടെ ഉണ്ട് നോക്കണം ഇത് ഓ ആരുമില്ലേ ആ ഹലോ
ഈ വീടിന്റെ ഓണർ ഇത് ലൈബ്രറി ആണ് കേട്ടോ മറ്റ് ബുക്സ് ഒക്കെ ഉണ്ട് അയാൾ ഐക്കിന്റെ ഓണർ ആ ഞാൻ മോളിൽ താമസിച്ചോട്ടെ ഇല്ലെന്ന് പറഞ്ഞാല് ഞാൻ താമസിക്കും അപ്പോ ഇത് കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമായിട്ട് വാടക താമസിക്കാനൊക്കെ ഇതൊക്കെ മതി ബാൽക്കണി ഒക്കെ ഉണ്ട് കിടിലേ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കുറച്ച് നേരം അല്ല കുറച്ച് ഒരു രണ്ടു ദിവസമൊക്കെ ഇവിടെ താമസിക്കാന്ന് വിചാരിക്കും അപ്പോ അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇരിക്കുകയാണ് ഈശോ ആരെങ്കിലും എടുത്തു ആ ഓക്കെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ കാക്സ് ഉണ്ടാക്കിയിട്ടില്ല തൽക്കാലം പിക്കാക്സ് വെച്ച് നമുക്ക് നിൽക്കാം കുഴപ്പമില്ല ആർക്കാ കുഴപ്പമില്ല നമുക്ക് ഒരു ബെഡ് കണ്ടുപിടിക്കണം അത് ഏതെങ്കിലും വില്ലേജേഴ്സിൻ്റെന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു അതാണ് മറ്റേ നമ്മൾക്ക് ആടിനെ കൊല്ലാനൊന്നും എനിക്കറിയാം ആടിനൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് മോശമല്ലേ അപ്പം നമുക്ക് വേഗം കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് സംഭവങ്ങൾ നോക്കട്ടെ റെസിപ്പി നമുക്ക് ഒരു വാൾ വേണം ആടിനെ ഒക്കെ കൊല്ലണ്ടേ പിന്നെ പിക്കാക്സ് രണ്ടെണ്ണം ഇരിക്കട്ടെ പിക്കാക്സ് ഓക്കെ രണ്ടെണ്ണം പിക്കാക്സ് പിന്നെ പിന്നെ എന്താ ആക്സ് വേണം ആക്സ് നമുക്ക് അത്യാവശ്യമാണ് മരം മുറിക്കണമെങ്കിൽ വളരെ അത്യാവശ്യമാണ് ആക്സ് ഓ സ്റ്റിക്ക് തീർന്നായി കുഴപ്പമില്ല ഓക്കെ മരം പിന്നെന്താ വേണ്ടത് ഒരു ആക്സ് കൂടി ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഇത് വേണം ഓക്കെ ഫർണസ് വേണം ഇനി കുക്ക് ചെയ്യാം കല്ല് തീർന്നോ വെറുതെ കുറച്ചുകൂടി കല്ല് വേണം ഞാൻ കുറച്ചുകൂടി എടുത്താൽ മതിയായിരുന്നു പക്ഷേ രാത്രി അവരായ ഉച്ചയായിട്ടേ ഉള്ളൂ ഒരു ആടിനൊക്കെ ഇത്രയും നേരം നമ്മൾ പിക്കിന് പന്നിയെ മാത്രം അവരെ ടാർഗറ്റ് ചെയ്തൊന്നല്ല ഓക്കെ ഇത് കണ്ടോ രണ്ട് മൂന്ന് അടിച്ചപ്പോഴേക്കും അത് ചത്തുപോയി ഇപ്പൊ നമ്മൾ കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അടിക്കേണ്ടി വന്നേനെ അപ്പോൾ അതാണ് പറയുന്നത് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഞാനപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല വേഗം ഇവിടെ നിന്ന് കുറച്ച് കല്ല് അങ്ങ് എടുത്തു പോവാം അത്യാവശ്യം വേണ്ട കുറച്ച് കല്ലുകൾ മാത്രം ഈ മരത്തിൻ്റെ ഒന്ന് പൊട്ടിച്ച് കളയട്ടെ എങ്ങനെയെങ്കിലും എനിക്കൊരു സംശയമുണ്ട് ഞാൻ അത് തീർത്തിട്ട് വരാം കുറേ നേരം നേരത്തൊക്കെ എൻ്റെ സങ്കടം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത് ലാവ ലാവയിലോട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്ന സംഭവം ഇത് വളരെ വലിയൊരു ഗുഹയാണ് ആ കുറേ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് ഒരു വീഡിയോ മൊത്തം ഈ ഗുഹ എക്സ്പ്ലോർ ചെയ്യുന്നത് ചെയ്യാം അടുത്ത് തന്നെ ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ഗുഹ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ നിഗൂഢതകൾ കണ്ടുപിടിക്കാം അയ്യോ ഒന്നും പറ്റിയില്ല ആരും പേടിക്കേണ്ട ഒന്നും പറ്റിയില്ല അപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ പോവാം വീട്ടിൽ പോവാം അതിന് മുമ്പ് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യണം എനിക്ക് കുക്ക്ഡ് ഫുഡ് ഉണ്ടാക്കി വെക്കണം കുറച്ച് സ്റ്റോർ ചെയ്യാനുണ്ട് നമുക്ക് വേഗം കണ്ടോ ഇപ്പം ചാവും യെസ് ഓ ആ ചാവുന്ന സൗണ്ട് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ആടിനെ കൊല്ലുമ്പോൾ നമുക്ക് വൂളും കിട്ടും മീറ്റും കിട്ടും അപ്പോൾ അതാണ് അതുപോലെയാണ് ഇനി നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഓടാൻ പാടില്ല ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ അത്യാവശ്യം സൺഫ്ലവർ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് സൂര്യകാന്തി അടിപൊളി ഇത് അമ്പലോ ഇത് വില്ലേജേഴ്സിൻ്റെ അമ്പലോ എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും കൊള്ളാം ഈ സംഭവങ്ങൾ ആ നെല്ലായിരിക്കും അത് വൈക്കോലോ നെല്ലോ എന്തോ ആണ് നമ്മളെ വീടവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഓക്കെ നമുക്ക് വീട്ടിൽ കയറാം ഓക്കെ ഇനി നമുക്ക് ഫർണസ് ഉണ്ടാക്കാം അവിടെ അല്ല നമ്മൾ നിന്നത് ഓക്കെ ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട് നാല് ഫർണസോശേ ടച്ച് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം കുഴപ്പമില്ല എന്തായാലും വീടൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാമെന്നൊന്നാണ് കുഴപ്പമില്ല കുഴപ്പമില്ല ആരും മേടിക്കും നാല് ഫർണസൊക്കെ നമുക്ക് അത്യാവശ്യമില്ലേ ചെറിയ പാളിച്ചകൾ ആർക്കും പറ്റും ഓക്കെ കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഫർണസ് എടുത്ത് എവിടെയെങ്കിലും വെക്കാം എന്നിട്ട് ഫുഡ് കുക്ക് ചെയ്യാം ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ നമുക്ക് എന്താ കുഴപ്പം ഈ ഹാ ഹാ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അമ്മമാർ മലയാളം പറഞ്ഞു അപ്പോൾ ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ കുറച്ച് കോളും ഇപ്പം നമുക്ക് രണ്ടെണ്ണത്തിൽ ഒരേ സമയം കുക്ക് ചെയ്യാം
ഞാൻ വളരെ പ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ, ഭക്ഷണം നമ്മുടെ പാകം. ആ ഇനി നമുക്ക് കട്ടിൽ വേണം രാത്രി. കട്ടിൽ ഏതെങ്കിലും വീട്ടിൽ കയറി അടിച്ചു മാറ്റാം, അത് പ്രശ്നമേ അല്ല. അപ്പോൾ ഇവിടെ ഒരു കട്ടിൽ കാണാം, ഇവിടെ ഒരു മഞ്ഞ കട്ടിൽ ഞാനിവിടെ ഇവിടെ കണ്ടു. യെസ്, ഇവിടെ തന്നെ. അപ്പോൾ കട്ടിലിട്ടി നമ്മളൊരു വീട്ടിൽ കയറി അത് അടച്ചിടണം. അത് എന്തിനാണെങ്കിലും അടിച്ചു മാറ്റാനായാലും എന്തിനായാലും വീട് അടച്ചിടേണ്ടത് അത്യാവശ്യമാണ്. ഭക്ഷണം തീർന്നു, കഴിക്കണം. ോട്ടെ, എന്തായാലും ഇപ്പൊ കുറച്ചെങ്കിലും കുക്കായിട്ടുണ്ടാവും, നമുക്ക് അതെടുത്ത്. ആ ഓക്കെ, പോർക്ക് കുക്കായിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് പോലെ ഉണ്ട്, പക്ഷെ അത് അതല്ല. ഓക്കെ, ഭക്ഷണം കഴിച്ചു, വിശപ്പ് മാറി. നമുക്ക് കട്ടില് പ്ലേസ് ചെയ്യാം. അപ്പോ ഇവിടെ ഇടാല്ലേ? ഓക്കെ, കട്ടിലായി. നമുക്ക് ഇനി കുറേശ്ശെ കുറേശ്ശെ ഈ ബാൽക്കണിയിൽ നിന്ന് നിരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ നിന്ന് നിരീക്ഷിക്കണം എന്നൊരു ആഗ്രഹം. ഹലോ ഹലോ ഹലോ, ഇത് എന്റെ വീടാണ്, ഇറങ്ങി പോയേ. പറഞ്ഞാ കേട്ടൂടെ, പോവാൻ പറഞ്ഞപ്പോ. അയാൾക്കൊരു പണിയില്ലെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് പുള്ളി മാത്രം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടാണ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആടുണ്ട്. ആ നാളെ അവിടെ പോയി നോക്കണം, ഞാൻ കണ്ടിട്ട്. ഓ, ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. എന്റെ പോയാലോ, ഞാൻ അതിനോ ട്രേഡോ ചെയ്യുന്നില്ല പൊക്കോ. അപ്പൊ ഗുഡ് നൈറ്റ് വില്ലേജേഴ്സ്, രാവിലെ കാണാം. ഓ, കണി കണ്ടത് ഇവരാണല്ലോ. ആ ഗുഡ് മോർണിംഗ്, എല്ലാവരും അവരവരെ പണിയിലാണ്. ആരിക്ക് ഹലോ. അപ്പോ ഇന്നത്തേക്ക് ഇത് മതി എന്ന് വിചാരിക്കുന്നു, കാരണം അത്യാവശ്യം നമുക്കൊരു വീട് സെറ്റാക്കേണ്ട ഒക്കെ നമ്മള് നമ്മുടെ വാടക വീട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈബ്രറിയുടെ മുകളിൽ അതിക്രമിച്ച് താമസിക്കുകയാണ് നമ്മൾ. അപ്പോ നാളെ നമുക്ക് ആ ചുവന്ന ഭൂമിയിൽ പോണം, ഗുഹ എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വീട് വെക്കണം. അപ്പോ ഇന്നത്തേക്ക് ഇത് മതി, എല്ലാരെയും ഒരുപാട് വർപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ. എന്നെ കാണൂ, എന്ത് ഭംഗിയാ നോക്കൂ. ബൈ ബൈ.